എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും തെറി കേട്ടിട്ടില്ല. അതും ഈ ഇയർ ഡ്രമ്മിൽ വന്ന് ഉറക്ക തെറി വിളിക്കുക. തെറി വിളിച്ചാണ് അദ്ദേഹമാണ് ലീഡ് ചെയ്ത് കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ലീഡ് ചെയ്ത് കൊണ്ടുവന്നതും എന്നെ കുറേ ഭീഷണിപ്പെടുത്തി. ഇനി ഈ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയാ, ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരെന്നാ വിചാരം, വെറും ശിപ്പായാണ്. താൻ എന്ത് വിചാരിച്ചിരിക്കുന്നത്, താൻ ഒരു സ്ത്രീയായിപ്പോയി, ഇല്ലെങ്കിൽ കൊന്നുകളഞ്ഞാനെ. ഇനി മേലെ ആ പോസ്റ്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞ ആ പ്രദേശത്ത് കണ്ടുപോയ ജീവനോട് വെച്ചേക്കത്തില്ല. നമസ്കാരം. പലസ്തീനും ഹാമസും ഇസ്രായേലും ഗാസയും ഒന്നും ഇപ്പോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു തരത്തിലും വിഷയമല്ലാതിരിക്കുന്നു. ഇന്നലെ വരെ പലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതിയെ കുറിച്ച് സംസാരിച്ചിരുന്ന ആളുകൾ മുഴുവൻ മുസ്ലിം ജനതയെ പലസ്തീനിൽ ഇസ്രായേലിയിൽ കൊന്നുതള്ളുന്നു, സാമ്രാജ്യത്വവാദികൾ കൊന്നുതള്ളുന്നു എന്ന് വിലപിച്ചിരുന്നവർ ഇന്ന് ഇപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നു ട്രാക്ക്. ഇപ്പോൾ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ സുരേഷ് ഗോപിയുടെ മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചു എന്നുള്ള കഥകൾ കൊണ്ട് നിറയ്ക്കുവാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും കുട്ടി സഖാക്കളും സൈബർ സെല്ലുകളും ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഓരോരോ ഘട്ടങ്ങളിലായി ഓരോരോ വാർത്തകളാണ് സുരേഷ് ഗോപിയുടെ പീഡനകഥകളുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ സുരേഷ് ഗോപി അവയ്ക്കെല്ലാം മറുപടി നൽകുകയുണ്ടായി. കൂട്ടത്തിൽ ഒരു കുട്ടി ചോദിച്ച, ഒരു മാധ്യമപ്രവർത്തക ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ വളരെ വാത്സല്യത്തോടുകൂടി സ്വാഭാവികമായി ആ കുട്ടിയുടെ തോളിൽ തട്ടി മറുപടി പറയുകയാണ് ഉണ്ടായത്. ഇതിന് അപ്പോഴും അതിനുശേഷവും അന്ന് രാത്രിയും ആ കുട്ടി പ്രതികരിച്ചിട്ടുണ്ടായില്ല എന്ന് ഇന്ന് ഇരുണ്ടു വെളുത്തതിന് ശേഷം ആ കുട്ടി പുതിയ ചില പരാതികളുമായി രംഗത്തെത്തിയിരിക്കുന്നു. എന്നെ സുരേഷ് ഗോപി അങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായി എന്നെ പീഡിപ്പിക്കുന്നത് പോലെ തോന്നി, ശാരീരികമായി വലിയ അവഹേളനം ഏൽക്കുന്നത് പോലെ തോന്നി. അത് ഒരു ദിവസം ഇരുണ്ടു വെളുത്തതിന് ശേഷമാണ് ആ കുട്ടിക്ക് അത്തരത്തിലൊരു അനുഭവം തോന്നിയത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവഹേളനമാണ് സുരേഷ് ഗോപി തന്നോട് നടത്തിയത് എന്നാണ് ആ കുട്ടിക്ക് തോന്നിയത്. സ്ത്രീത്വത്തിനു നേരെയുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ആ കുട്ടിക്ക് പിന്നീട് തോന്നിയത്. ഇതിനു പുറകിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മറ്റു ചില സ്ഥാപനങ്ങളുടെയും കൃത്യമായ രീതിയിലുള്ള അജണ്ട ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും നിഷ്പക്ഷമതികളായ ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത്. തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുവാൻ വേണ്ടി എത്തിയിരുന്നു. സുരേഷ് ഗോപിയെ പല വിധത്തിലും താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റ് രാഷ്ട്രീയ നേതാക്കളും എല്ലാം ശ്രമിച്ചുവെങ്കിലും ഒരു തരത്തിലും സുരേഷ് ഗോപിയെ അവർക്കൊന്നും തൊടുവാൻ പോലും സാധിച്ചിരുന്നില്ല. സുരേഷ് ഗോപി തന്റെ ജൈത്രയാത്ര തുടരും, ഒരുപക്ഷെ സുരേഷ് ഗോപി ഈ പ്രാവശ്യം സുരേഷ് ഇങ്ങെടുക്കും എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയെ ഏത് വിധേനയും തടയേണ്ടതുണ്ട് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ വീണ് കിട്ടിയ ഒരവസരം അവർ ഉപയോഗിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലുള്ള സമന്വിതരായ നേതാക്കൾ പറയുന്നത്. അതെന്ത് തന്നെയായാലും സുരേഷ് ഗോപി നിരുപാധികം ആ പെൺകുട്ടിയോട് മാപ്പ് പറയുന്നു എന്ന് സുരേഷ് ഗോപി തന്റെ FB പേജിലൂടെ പ്രസ്താവിക്കുകയുണ്ടായി. ഞാൻ ഏത് തരത്തിൽ പെരുമാറി എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്, പക്ഷേ അങ്ങനെയല്ല, ആ കുട്ടിക്ക് മാനസികമായി ഞാൻ ആ കുട്ടിയോട് മോശമായി പെരുമാറി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയോട് നിർവ്യാജ്യം ഖേദിക്കുന്നു, ഞാൻ ആ കുട്ടിയോട് നിരുപാധികം മാപ്പ് പറയുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ FB പേജിൽ കുറിച്ചത്. ഇങ്ങനെ ഒരു മാപ്പ് പറഞ്ഞിട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇപ്പോൾ ആ മാധ്യമപ്രവർത്തകയായ കുട്ടിയും കൂടി ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പത്രപ്രവർത്തക യൂണിയൻ സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുക്കും എന്ന് തന്നെ പറയുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവായ ഒരാൾ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് പോയി തെണ്ടി തിന്നുകൂടെ എന്നാണ് ചോദിച്ചത്. അന്ന് ഈ പത്രപ്രവർത്തക യൂണിയന്റെ നേതാക്കൾ എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പത്രപ്രവർത്തകരോട് പോയി തെണ്ടി തിന്നുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പത്രപ്രവർത്തക യൂണിയന് അന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവിനെതിരെ പരാതി കൊടുക്കാൻ തോന്നാതിരുന്നത്? അത് നിയമലംഘനമല്ലേ? അത് അവഹേളനമല്ലേ? എന്തുകൊണ്ടാണ് പത്രപ്രവർത്തക യൂണിയന് ഇപ്പോൾ മാത്രം ഒരു കേസ് കൊടുക്കാൻ തോന്നിയത്? ഇനി ഈ പത്രപ്രവർത്തക യൂണിയന്റെ നേതാവിനെതിരെയും SP അനിൽകാന്തിന്റെ അടുത്ത് ഒരു പരാതി ഉണ്ടായിരുന്നു, ഒരു പീഡന കേസ് തന്നെയായിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകളടക്കം ഞങ്ങൾ വേണമെങ്കിൽ പുറത്തുവിടാം. പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധിയോടാണ് ഈ അഭ്യർത്ഥന. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ താങ്കൾക്കെതിരായ കേസിന്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ വേണമെങ്കിൽ നാളെ പുറത്തുവിടാം. തീർച്ചയായും അത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്തരം അവസരത്തിൽ ഒരു കാരണവശാലും മുന്നോട്ട് വരുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ CPMന്റെ സമന്വിത നേതാവായ AR Rahim ചില പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. സുരേഷ് ഗോപി സ്ത്രീത്വത്തിന് നേരെ അവഹേളനപരമായ രീതിയിൽ പ്രവർത്തിച്ചിരിക്കുന്നു, പീഡിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ റഹീം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട റഹീമിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നാളുകൾക്ക് മുമ്പ് മഹാരാജാസ് കോളേജിൽ വിജയലക്ഷ്മി എന്ന ഒരു ഉദ്യോഗസ്ഥയെ ഓർമ്മയുണ്ടോ എന്ന് റഹീമിന് അറിയില്ല. റഹീമിന് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കൃത്യമായി. അന്ന് വിജയലക്ഷ്മി എന്ന അവിടുത്തെ മഹാരാജാസിലെ ആ ജീവനക്കാരിയെ
നിങ്ങൾ ഏത് തരത്തിലാണ് കരാവ് ചെയ്തത്, ഏത് തരത്തിലാണ് പീഡിപ്പിച്ചത്? നിങ്ങളും നിങ്ങളുടെ കുട്ടിസഖാക്കളും ചേർന്ന് വെച്ച്, ഏതാണ്ട് 40 വരുന്ന കുട്ടിസഖാക്കളും ചേർന്ന് വെച്ച് അവരെ നടുക്കിരുത്തി അവരുടെ തലമുടി പിടിച്ചുപറിക്കുകയും അവരുടെ രോമങ്ങൾ പിഴുതെറിയുകയും അവരുടെ കാതിൽ ചെന്ന് അസഭ്യ വർഷം നടത്തുകയും ചെയ്തിട്ട് നിങ്ങൾ അതൊന്നും സ്ത്രീത്വത്തിനെതിരെയുള്ള അവഹേളനമായി അന്ന് റഹീമിന് തോന്നിയില്ലേ? അന്ന് റഹീമിന് അത് തോന്നിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് അത് അന്നേ തോന്നിയിരുന്നു, ഇന്നും തോന്നിയിരുന്നു. വേണമെങ്കിൽ റഹീമിന് അത്തരം സന്ദർഭങ്ങൾ ഓർമ്മയില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം, ഒന്ന് കേട്ടോളൂ. ഇനി മേലെ ആ പോസ്റ്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞ ആ പ്രദേശത്ത് കണ്ടുപോയ ജീവനോട് വെച്ചേക്കത്തില്ല. ഇപ്പൊ ഇതാണ് അന്ന് റഹീമെ അവിടെ നടന്നത്. ഇതിലും വലിയ ഒരു അവഹേളനമല്ലോ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് നടത്തുക എന്ന് പറയുന്നത്. ഇതിലും വലുത് എന്ന് പറയുന്നില്ല, ഇതിലും വലുത് എന്ന് ഞങ്ങൾ പറയുന്നില്ല. വലുതായാലും ചെറുതായാലും ആരെയും അവഹേളിക്കാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല, സ്ത്രീത്വത്തിന് നേരെ ആരും കടന്നു കയറാൻ പാടില്ല, അധിക്ഷേപിക്കാൻ പാടില്ല. ഞങ്ങളുടെ നയവും സമീപനവും അത് തന്നെയാണ്. എന്നാൽ സുരേഷ് ഗോപി അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല, മാത്രമല്ല അദ്ദേഹം മാപ്പ് പറയുകയും കൂടി ചെയ്തു. എന്നിട്ടും റഹീമിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നത് നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം മറന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പൊതുജന സമൂഹത്തിൽ എടുത്തിടുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ്. സുരേഷ് ഗോപി എന്ന നേതാവിനെയും സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന BJP എന്ന പാർട്ടിയെയും ഒതുക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. ഇത് പൊതുജനത്തിന് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നിങ്ങളുടെ പാർട്ടിയിൽ നിരന്തരം നിങ്ങളുടെ പാർട്ടി അണികളെ, അതായത് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ നിങ്ങളുടെ വനിതാ നേതാക്കളെ പീഡിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ, പത്രവാർത്തകൾ സർവ്വസാധാരണയായിരുന്നു. പാലക്കാടുള്ള ഒരു കുട്ടി മുതിർന്ന ഒരു നേതാവ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി നിങ്ങൾക്ക് നൽകിയിട്ട് സ്വന്തമായി പോലീസും അന്വേഷണ സംവിധാനങ്ങളുമുള്ള നിങ്ങളുടെ പാർട്ടിയുടെ സമ്മന്നതരായ ഒരു വനിതാ നേതാവ്, ഡൽഹിയിൽ ആണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം, അദ്ദേഹം പറഞ്ഞതെന്താണ് അന്വേഷണത്തിനൊടുവിൽ? ഇത് വളരെ തീവ്രത കുറഞ്ഞ ഒരു പീഡനമായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട റഹീം സഹാബെ, എങ്ങനെയാണ് തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കൂടിയ പീഡനം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് വിശദമാക്കുക, അല്ലെങ്കിൽ ആ വനിതാ നേതാവിന്റെ അടുത്ത് തന്നെ ഒന്ന് പറയുക, അതൊന്ന് വിശദമാക്കുവാൻ. എന്തായാലും സുരേഷ് ഗോപി അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പീഡനങ്ങളും നടത്തിയിട്ടില്ല. മാത്രമല്ല തന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആ കുട്ടിക്ക് മാനസികമായി വിഷമമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ താൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോലും നിങ്ങൾ ഇത്തരം കേസുമായി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇത്തരം വാർത്തകളുമായി ഒച്ചപ്പാടും പുകിലുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് ഇത്. ഇത് തീർച്ചയായും സാമൂഹ്യ കേരളം തിരിച്ചറിയും, സാംസ്കാരിക കേരളം തിരിച്ചറിയും എന്നുള്ളത് ബഹുമാനപ്പെട്ട റഹീമും കൂട്ടരും മനസ്സിലാക്കിയാൽ നല്ലത്. സുരേഷ് ഗോപി തനിക്ക് ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിരുപാധികം മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നം അവിടെ തീരേണ്ടത് തന്നെയാണ്. പക്ഷേ അത് കുത്തിപ്പൊക്കി നിങ്ങളും നിങ്ങളുടെ ചില സ്ഥാപിത താല്പര്യക്കാരായ കുഴലുകുത്ത് മാധ്യമങ്ങളും ഇത്തരത്തിൽ വീണ്ടും ഇത്തരം കേരള സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളുമായി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യം വേറെയാണ്. ഈ താല്പര്യം കേരളത്തിലെ ബഹുജന സമൂഹം തിരിച്ചറിയും, അത് തിരിച്ചറിഞ്ഞതിനുള്ള കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരും എന്ന് തന്നെ ഓർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം.